സിത്താരയുടെ മധുരരാജന് മോഹമുന്തിരി എന്ന് പറയുന്ന ഗാനം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാരും ആഘോഷിച്ചിരുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതൊരു ഐറ്റം സോങ്ങിന്റെ പാട്ടാണ്. അതെങ്ങനെയാണ്? ഐറ്റം സോങ് എന്ന് പറയുന്നത് തന്നെ ഐറ്റം ഡാൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എങ്ങനെയാണ് അതിൽ ഇത്രയും പൊളിറ്റിക്കലായി സംസാരിക്കുന്നത്? സിത്താര എന്തുകൊണ്ട് ആ പാട്ട് പാടി, അത് സെലക്ട് ചെയ്തു? ആ പാട്ട്, അതായത് പാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പം, ഈ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിന് എടുക്കുന്ന സമയത്ത് എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് എൻ്റെ വർക്ക് ഓഫ് ആർട്ടിലേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ഒരു വർക്ക് ഓഫ് ആർട്ടിനകത്ത് എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്ക്. ശരിയാണ്, ഇത്തരം പാട്ടുകളെ തിരഞ്ഞെടുക്കാതിരിക്കാം, പാടാതിരിക്കാം എന്നൊക്കെ, അത്ര ഗൗരവത്തോടെ ഞാൻ അതിനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു പാട്ട് ആ സിനിമയിലെ ആ പർട്ടിക്കുലർ കഥാഗതിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ സിനിമയ്ക്ക് ആവശ്യമെന്ന് ആ സിനിമ ഉണ്ടാക്കിയ ആളുകൾ തീരുമാനിച്ച ഒരു സിറ്റുവേഷൻ, അതിനകത്ത് മ്യൂസിക്കലി ഒരു വോക്കൽ ആക്ടിങ് പോലെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സമയം എന്ന് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ചോദിക്കുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഗൗരവമായിട്ടുള്ളൊരു എന്താ പറയുക, ലെയേഴ്സ് അതിന് പുറകിലുണ്ടോയെന്നൊക്കെയുള്ള ആലോചിക്കുന്നത്. ആ പാട്ട് പാടിയതുകൊണ്ട്, അങ്ങനത്തെ ഒരു പാട്ട് ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ട്, ആ പാട്ട് വന്നതുകൊണ്ടോ എന്താ പറയുക, വളരെ ഗൗരവമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എൻ്റെ അറിവിൽ സംഭവിച്ചിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം അത്തരം ഇൻഫ്ലുവൻസുകൾ. ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേർ ഒരേ സമയം സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു 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 മീഡിയമാണ്. അപ്പം ആ മീഡിയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അതിൻ്റെ ഒരു പൊതുബോധം ഉണ്ടല്ലോ ആളുകളിലേക്ക്. നമ്മൾ പാസ് ചെയ്യുന്ന ചില എന്തായാലും പറയാം മെസ്സേജ്, അതൊക്കെ ചിലപ്പം നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു പാട്ട് പാടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാനാകെ അത് ആ പാട്ട് എന്ന് പറഞ്ഞൊരു കോമ്പോസിഷൻ, ആ കോമ്പോസിഷനെ സ്റ്റൈലൈസ് ചെയ്ത് പാടാനുള്ളൊരു അവസരം, ഓക്കെ ശരി, ആ 5 മിനിറ്റിനകത്ത് എന്തൊക്കെ രീതിയിൽ അത് പാടാന്നുള്ളതിൽ കവിഞ്ഞ് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല. മേ ബി അത് ആലോചിച്ച് നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇപ്പോഴത്തെ 5 മിനിറ്റിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ചിന്തയാണുള്ളത്. അപ്പൊ അതെനിക്ക് എങ്ങനെ ഉത്തരം പറയണം എന്നുള്ളത് എനിക്കറിഞ്ഞു, സത്യസന്ധമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ മേ ബി ഇതിന് സമാന ചിന്തകളുള്ള സ്പേസുകളൊക്കെ വരുമ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ ആലോചിച്ച് ഇതിലും കുറച്ചും കൂടിയൊക്കെ എനിക്ക് വെളിച്ചം തരാൻ പറ്റിയ ആളുകളോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതിന്. അതാണ് സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിന് ഒന്നാമത് എനിക്ക് സിനിമയിൽ വരുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തേടിപ്പോണ അവസരങ്ങളല്ല. എനിക്കൊരു പാട്ട് ഇന്ന പാട്ട് പാടണം എന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറില്ല. പലതും എൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. വരുന്ന പാട്ടുകളിൽ ഇത് മാത്രമല്ല, ഒരുപാട് അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. മേ ബി അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് 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 ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള സ്പേസസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതാണ്.